ഇപ്പോൾ സർക്കാർ ഈ കാര്യത്തിൽ എത്രത്തോളം മുന്നോട്ട് പോകുമെന്നുള്ളതാണ് താങ്കളുടെ ഒരു പ്രതീക്ഷ. ഇപ്പോൾ പുറത്തെ മൊഴികളിൽ ഈ വിളിച്ചു പറയലുകളിൽ മാത്രം കേസെടുക്കുന്നു, അപ്പുറത്ത് വളരെ ഗുരുതരമായ മൊഴികളും മൊഴികൾക്കൊപ്പമുള്ള തെളിവുകളും സർക്കാരിൻ്റെ പക്കൽ നിൽക്കുകയാണ്. ആ തെളിവുകളിൽ എന്തു ചെയ്യുമെന്നുള്ള കാര്യം സർക്കാർ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഈ എസ് ഐ ടി അതിൽ നിന്നും മാറ്റി നിർത്തുക കൂടിയാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? അത് എനിക്ക് തോന്നുന്നു ഈ കാരണം കൊണ്ട് തന്നെയാണ്. രണ്ട് കാരണം ഉണ്ടാവും. ഒന്ന് ശരി തന്നെ, ഞാൻ ഒന്ന് ശ്രീജയേന്ദ്രനിലേക്കാണ് ചോദ്യം. ഓക്കെ സ്മൃതി, ഇപ്പൊ ഈ ചർച്ചയില് ഇപ്പോൾ ധന്യ രാജേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങൾ ഏതാണ്ട് എല്ലാം തന്നെ അത്യന്തം പ്രസക്തമായിട്ട് നിൽക്കുന്ന ഒരു ഘട്ടമാണ് ഈ കേസിൽ ഇപ്പൊ ഉള്ളത്. പിന്നെ പ്രോസിക്യൂഷൻ ഡി ജി മുൻപ് ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ, ശ്രീ ആസിഫ് അല്ലേ, അദ്ദേഹം പ്രോസിക്യൂഷൻ ഡി ജി ആയിരുന്ന ആളാണ്. പക്ഷേ ഈ പിന്നെ 25-ാം തീയതി നമ്മുടെ മുമ്പിൽ വന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നിറക്കിയ ഒരു വാർത്താക്കുറിപ്പിൽ ഇങ്ങനെയാണ് വായിക്കാൻ കഴിയുന്നത്. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ചില വനിതകൾ തങ്ങൾക്ക് പ്രസ്തുത മേഖലയിൽ അഭിമുഖീകരിക്കേണ്ടി വന്ന ദുരനുഭവങ്ങൾ വിവരിക്കുന്ന അഭിമുഖങ്ങളും പ്രസ്താവനകളും വന്നിട്ടുണ്ട്. ഈ വിഷയത്തിൽ ബഹുമുഖ്യമന്ത്രി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊരു യോഗം ഇന്ന് 25-8-2024 വിളിച്ചു ചേർത്തു. ഇത്തരം പരാതികളും വെളിപ്പെടുത്തലുകളും സംബന്ധിച്ച് അന്വേഷിക്കാൻ പോലീസ് ഐ ജി ശ്രീ സ്വർജൻ കുമാറിന്റെ നേതൃത്വത്തിൽ ഉയർന്ന വനിതാ പോലീസ് ഓഫീസർമാർ ഉൾപ്പെടുന്ന ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ തീരുമാനിച്ചു. പ്രസ്തുത സ്പെഷ്യൽ ടീമിന് ക്രൈംബ്രാഞ്ച് ADGP എച്ച് വെങ്കടേഷ് മേലോട്ടം വഹിക്കും. അന്വേഷണ സംഘങ്ങളുടെ പേരുകൾ ചൂടെ എന്നിട്ട് 7 പേരുടെ പേരും പറയുന്നുണ്ട്. ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പിന്നെ പുറത്തുവിട്ട അല്ലെങ്കിൽ പരസ്യപ്പെടുത്തിയ പത്രക്കുറിപ്പാണ്. അതനുസരിച്ചാണ് ഈ പിന്നെ നമ്മൾ പറയുന്ന SIT ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. അവര് പിന്നെ ആ മൊഴിയെടുക്കുന്നു, പിന്നീട് അത് വിലയിരുത്തുന്നു, എന്നിട്ട് വേണമെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ചെയ്യും എന്നാണ് അവർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അത് ശരിയല്ല എന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ അങ്ങനെയാണല്ലോ അദ്ദേഹം പറഞ്ഞത്, ശ്രീ അടുക്കൽ ആസിഫ് അല്ലെ അങ്ങനെയാണ് ഇപ്പോൾ പറഞ്ഞത്, അത് ശരിയല്ല, ആ പ്രൊസീജിയറെ തെറ്റാണ്. ശേഷം എങ്ങനെയാണ് ഈ അന്വേഷണ സംഘം പ്രവർത്തിക്കുക എന്നൊരു ഓർഡർ ഇറക്കും. ആ ഓർഡർ ഇറക്കിയെന്ന് പറയുന്നു, പക്ഷെ അത് മാധ്യമങ്ങളെ കാണിക്കാതെ രഹസ്യമാക്കി വെക്കുന്നതിൽ ആണ് സംശയം വരുന്നത്. എന്തുകൊണ്ടാണ് അത് ഈ ടീം അംഗങ്ങൾക്ക് മാത്രമായി കിട്ടുന്ന രീതിയിലേക്ക് ആ ഓർഡർ മാറ്റുന്നത് എന്തുകൊണ്ടാണ്? എന്തിനാണ് ഇതൊരു രഹസ്യാത്മകത? അങ്ങനെയല്ല, ഇത് അത് ഈ കേസിലൊന്നല്ല സ്മൃതി, നമുക്ക് എനിക്കറിയാം, നമുക്ക് എല്ലാവർക്കും അന്വേഷിച്ച് അറിയുന്ന കാര്യമേ ഉള്ളൂ. അവർക്ക് അവന്റെ മൊഡാലിറ്റീസ് എന്താണെന്നുള്ളത് അവർ തീരുമാനിക്കും. ഓഫീസർ DGP ആണ് അത് സർക്കുലേറ്റ് ചെയ്യുന്നത് താഴേക്ക്. ആണോ അല്ലേ എന്നുള്ള കാര്യം സർക്കാരിനെ അറിയിക്കാമല്ലോ. അത് ചോദിക്കുമ്പോൾ ഈ അന്വേഷണ സംഘത്തിൽ നിന്നും ആരിൽ നിന്നും ആ മറുപടി ലഭിക്കുന്നില്ല. അതിലെന്തോ ഒരു രഹസ്യാത്മകതയാണ്, ഒന്നും പുറത്തേക്ക് വിടരുത് എന്ന മട്ടിൽ. ഇങ്ങനെ എങ്ങനെയാണ് അന്വേഷിക്കുന്നത്? നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യങ്ങളൊന്നും തൽക്കാലം ഇപ്പോൾ പറയണ്ടേ? അതിന്റെ ഒരു എങ്ങനെയാണ് ആ പ്രവർത്തന രീതി എന്ന് അറിയണ്ടേ? ഇതാദ്യം ഇപ്പോൾ ശ്രീ അസഫ് അലി ചൂണ്ടിക്കാണിച്ചതാണല്ലോ. സാധാരണഗതിയിൽ അല്ല, പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് FIR രജിസ്റ്റർ ചെയ്യണം, അങ്ങനെയാണ് അതിന്റെ നടപടിക്രമം. ഇപ്പോൾ നോക്കൂ, ഇവർ മൊഴിയെടുക്കുന്നു, മൊഴിയെടുത്ത ശേഷം പിന്നീട് അവിടെ പോയി ഒരു സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യുന്നു. ഇതെന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറലാണോ? ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന തിരുവനന്തപുരത്ത് ഇപ്പോൾ സിദ്ദിഖിനെതിരെ പരാതി നൽകിയ പെൺകുട്ടിയുടെ മൊഴി, ആ മൊഴി രേഖപ്പെടുത്തിയ ശേഷം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലാണോ? കൊച്ചിയിൽ എടുത്തിരിക്കുന്ന മൊഴി, കൊച്ചിയിൽ മറ്റേ ബംഗാളി നടിയുടെ പരാതി, അതിവിടെ കൊച്ചി സിറ്റി പോലീസ് സ്റ്റേഷനിലാണല്ലോ. അവിടെ കേസ് SIT അവിടെ എടുത്ത് രജിസ്റ്റർ ചെയ്തതിനു ശേഷം SIT കൈമാറിയിരിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറില്ല, ഒരു വ്യക്തതയില്ല. അതിലൊരു വ്യക്തത ഓർഡർ കിട്ടിയാൽ കിട്ടും. അല്ല, അതൊന്നും അല്ല, ഇതിൻ്റെ അകത്തൊന്നും അവ്യക്തതയുടെ പ്രശ്നമില്ല, പിന്നെ അല്ല വ്യക്തതയുടെ കാര്യം. കാരണം സാധാരണഗതിയിൽ നമ്മളുടെ പരാതി കൊടുക്കുന്നത് കൺസേൺഡ് SHO എവിടെയാണോ പ്ലേസ് ഓഫ് ഒക്കറൻസ് എന്ന് പറയുന്നത് അവിടെ SHO കൊടുക്കാറുള്ളത്. അതാണ് ആ രീതിയാണ് അനുവർത്തിച്ച് വരുന്നത് ഇത്തരം കേസുകളിൽ. ഇത്ര എല്ലാ കേസുകളിലും അങ്ങനെയാണ്. പക്ഷേ ഇവിടെ പ്രത്യേകമായിട്ടൊരു SIT ഉണ്ടാക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്, സർക്കാർ ചെയ്തത് അങ്ങനെയാണ്. അതിൻ്റെ പ്രവർത്തന പദ്ധതി എങ്ങനെയായിരിക്കണം? DGP ആണ് ഈ പറഞ്ഞ SIT സർക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഗൈഡ് ലൈൻസ് അത് കൃത്യമായിട്ടുണ്ട്. ആ ഗൈഡ് ലൈൻസും ഞങ്ങൾക്ക് തങ്ങൾക്ക് വേണം എന്ന് പറയേണ്ട കാര്യമില്ല. അത് അവരുടെ ആഭ്യന്തരമായ കാര്യമാണ്.
പക്ഷേ അവരെന്താണ് അവരുടെ നടപടി എന്നുള്ള അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് മറച്ചു വെച്ചിട്ടൊന്നുമില്ല. സാക്ഷിയെ വിളിക്കാൻ പറ്റില്ല, രഹസ്യമൊഴി എടുക്കാൻ പറ്റില്ല, സെർച്ച് നടത്താൻ പറ്റില്ല, പിന്നെ എന്തിനാണ് ESIT? അല്ല, ഞാൻ പറഞ്ഞില്ലേ സ്മൃതി, അത് അങ്ങനെയല്ലെന്നേ. അത് SIT തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. അവർ പരാതിക്കാരിൽ നിന്ന് അവർ മൊഴിയെടുക്കും, സാക്ഷികളെ അടക്കം കാണണമെങ്കിൽ കാണും, എന്നിട്ട് അവർ വിലയിരുത്തും. തുടർന്നാണ് കേസ് രജിസ്റ്റർ ചെയ്യണമോ വേണ്ടോ എന്ന് SIT തീരുമാനിക്കുക എന്ന് അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. അതിന്റെ അപ്പുറത്തേക്ക് എന്തൊരു വ്യക്തതയാണ് ഇതിൻ്റെ അത് വേണ്ടത്? ഇത്രയും കാര്യങ്ങൾ ഒരു പരസ്യമായി പറഞ്ഞിട്ടുള്ളതാണ്, മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതുമാണ്, അത് നമ്മുടെ മുമ്പിൽ ഉള്ളതുമാണ്. താങ്കൾ പറഞ്ഞതുപോലെ ആ നടപടികളിലേക്ക് കടക്കും. പക്ഷേ സാക്ഷികളെ വിളിപ്പിക്കുന്നതും തെളിവ് ശേഖരിക്കുന്നതും മൊഴിയെടുക്കുന്നതും ഒക്കെ ഈ SIT ആയിരിക്കും. അത് വേഗത്തിൽ നടപ്പാക്കിക്കൊണ്ട് വേഗം കോടതിയിലേക്ക് റിപ്പോർട്ട് നൽകണം എന്നുള്ള കാര്യമാണ് DGP നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്നുള്ള വിവരം നേരത്തെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ താങ്കൾക്ക് എങ്ങനെയാണ് അത് അങ്ങനെയല്ല എന്ന് തോന്നുന്നത്? ഹലോ, ഹലോ ശ്രീ ആസഫ് അലി. ഹലോ, ഞാൻ താങ്കൾ പറഞ്ഞത് ആസഫ് അലിയോട് ചോദിക്കുകയായിരുന്നു. ശ്രീ ജയേന്ദ്രൻ, നമ്പർ കേസുകൾ അല്ലേ? പറഞ്ഞോളൂ. അല്ല, ഞാൻ 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 പറയാണ്, പോലീസ് ആക്ട് പ്രകാരമുള്ള വിജ്ഞാപനമാണെങ്കിൽ പറഞ്ഞോളൂ ശ്രീ ആസഫ് അലി. ഞാൻ പറയട്ടെ? ഓ, ആ പോലീസ് ആക്ട് പ്രകാരമുള്ള വിജ്ഞാപനമാണെങ്കിൽ അതിൽ പറയും ഇന്ന ഇന്ന നമ്പർ കേസുകളാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ 3-4 ദിവസത്തെ പോലീസിന്റെയും SIT നടപടിയിൽ നിന്ന് എൻ്റെ ബഹുമാനപ്പെട്ട സഹോദരി ഇവിടെ പറഞ്ഞില്ലേ, ഞങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൊടുക്കുമ്പോൾ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടാണ് കൊടുത്തത്. ശരിയാണ്, ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്ത് മൊഴി റെക്കോർഡാക്കുകയാണെങ്കിൽ ഇവരെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കാൻ പാടില്ല, SIT ഇരകളെ വിളിപ്പിക്കാൻ പാടില്ല, അവരെ വീട്ടിൽ അവരുടെ കുടുംബാംഗങ്ങളുടെ അല്ലെങ്കിൽ സോഷ്യൽ പ്രവർത്തകരായ ആളുകളുടെ മുന്നിൽ വെച്ച് ഒരു ലേഡി പോലീസ് ഓഫീസർ അതീവ രഹസ്യമായിട്ടാണ് മൊഴി റെക്കോർഡാക്കാൻ പാടുള്ളൂ. ഇതിപ്പോൾ ഗവൺമെൻറ് എന്താ ചെയ്യുന്നത്? FIR രജിസ്റ്റർ ചെയ്തതിനു മുമ്പ് പ്രിലിമിനറി എൻക്വയറി, അത് പാടില്ലാത്തതാണ്. ഇവരെയൊക്കെ SIT വിളിച്ചു വരുത്തുന്നു, പാടില്ലാത്തതാണ്. ഈ സ്ത്രീകൾക്കെതിരെ CRPC പുതിയ BNSS വളരെ വ്യക്തമായി പറയുന്നു, സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക ആക്രമ കേസുകൾ അന്വേഷിക്കേണ്ടത് അവരെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്താൻ പാടില്ല. അവരതീവ രഹസ്യമായിട്ടായിരിക്കും അവർ എല്ലാ മൊഴിയും, യാതൊരു സംശയവുമില്ല. ഹേമ കമ്മിറ്റിയിൽ കൊടുത്ത റിപ്പോർട്ടും ഇനി രണ്ടാമത് ഇവരെ ചോദ്യം ചെയ്യുന്നത് ഇവിടെ വെച്ച് ആര് എങ്ങനെ എന്നത് ഒരു കുട്ടിക്കും അറിയാൻ പാടില്ല. അത് നിയമപരമായ സ്റ്റാറ്റ്യൂട്ടിലെ മാൻഡേറ്റാണ്. SIT ചെയ്യുന്നത് നേരെ എതിരാണ്. അവരെന്താ ചെയ്യുന്നത്? FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇവരെ പരസ്യമായി വിളിപ്പിക്കാൻ പറ്റില്ല, വീട്ടിൽ പോയി മൊഴിയെടുക്കണം. അപ്പോൾ FIR രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രിലിമിനറി എൻക്വയറി എന്ന ഒരു നാടകം കാണിക്കുകയാണ്. അപ്പോൾ എൻ്റെ ബഹുമാനപ്പെട്ട സഹോദരി പറഞ്ഞതുപോലെ അവർ പരസ്യമായി ഈ സ്റ്റേഷനിൽ പോയി ക്യൂ നിന്ന് മൊഴിയെടുക്കു കൊടുക്കാനൊന്നും ധൈര്യപ്പെടില്ല. അതിനു മുമ്പ് അവരെ വരട്ടി, അവർക്ക് ഭീഷണിയും. അവർ ഹേമ കമ്മിറ്റി മുമ്പിൽ എന്താ പറഞ്ഞതെന്നറിയോ? ഹേമ കമ്മിറ്റി ചോദിച്ചു നിങ്ങൾക്ക് എന്തുകൊണ്ട് പോലീസിൽ പരാതി കൊടുത്തുകൂടാ, ആ റിപ്പോർട്ടിൽ പറയാണ്. അപ്പോൾ അവർ പറയാണ് ഞാൻ പോലീസിൽ പരാതി കൊടുത്താൽ ഞങ്ങളെ ജീവന് മാത്രമല്ല ഞങ്ങളെ കുടുംബാംഗങ്ങളുടെ ജീവന് പോലും ഭീഷണിയാണ്, അപകടമാണ്. ശ്രീ ആസഫ് അലി, എല്ലാവരെയും ഈ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി മൊഴിയെടുക്കുന്നു എന്നുള്ള ശരിയല്ല കേട്ടോ ശ്രീ ആസഫ് അലി. ഇന്നിപ്പോൾ സിദ്ദിഖിനെതിരെ ആരോപണം ഉന്നയിച്ച പെൺകുട്ടി തന്നെ അവർക്ക് അല്ലല്ല, ഇന്ന് സിദ്ദിഖിനെതിരെ ആരോപണം ഉന്നയിച്ച പെൺകുട്ടിയെ സൗകര്യമുള്ള സ്ഥലത്ത് വിളിച്ചു വരുത്തിയിട്ടാണ് അവരിൽ നിന്ന് വിവരങ്ങൾ എടുത്തത്. അത് FIR FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പോലീസിന് ഈ നിയമം ലംഘിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് പ്രിലിമിനറി എൻക്വയറി എന്ന് പറയുന്ന ഒരു വരട്ട് നാടകം നടത്തി ഈ വിക്ടിംസിനെ മുന്നോട്ട് വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു എക്സസൈസ് ആണ് സത്യത്തിൽ ഈ പ്രിലിമിനറി എൻക്വയറി നടത്തുന്നത്. SIT വാട്ട് ഈസ് ദർ ബിസിനസ്? അവരെ ലളിതകുമാരി കേസിൽ പറഞ്ഞ വ്യവസ്ഥകൾക്ക് തികച്ചും കടകവിരുദ്ധമായി സെക്സ്വൽ അസോൾട്ട് കേസ് FIR രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് പ്രിലിമിനറി എൻക്വയറി രജിസ്റ്റർ ചെയ്യാൻ അവർക്ക് ആരധികാരം നൽകി? ദാറ്റ് ഇസ് മൈ ക്വസ്റ്റ്യൻ. ശരിക്കും ഈ FIR രജിസ്റ്റർ ചെയ്ത് ഞാൻ ശ്രദ്ധിക്കുന്നതിനെതിരെ കേസ് എന്താണ്? FIR രജിസ്റ്റർ ചെയ്തു,
എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ട് ഇവരെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചു കഴിഞ്ഞാൽ അത് നിയമവിരുദ്ധമാണ്, നിയമലംഘനമാണ്, സി ആർ പി സി ബി എൻ എസ് എസ് വ്യവസ്ഥകൾക്കെതിരാണ്. ഞാൻ പറയുന്നത് ഒരു കമ്മീഷൻ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട്, നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തി എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ, ഇലക്ട്രോണിക്സ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. എന്നിട്ട് ഗവൺമെന്റ് എന്താ പറയുന്നത്? പരാതി പരാതി പരാതി. എവിടെ പരാതി കൊടുക്കണോ? ഈ എസ് ഐ ടിയെ കൊടുക്കണം. എസ് ഐ ടി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയാണോ? അല്ല. അവർക്ക് കേസ് രജിസ്റ്റർ ചെയ്യാൻ അധികാരമുണ്ടോ? ഇല്ല. എന്താ പേരിന് അവരിപ്പോ സിദ്ദീഖിന്റെ ഒക്കെ? ശരിയാണ്, എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എസ് ഐ ടി കേരളെടുക്കാം. എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കേസ് അന്വേഷണമായി. അപ്പോൾ അവർക്ക് ഈ സ്വകാര്യത ലംഘിക്കാൻ പറ്റില്ല. ഞാൻ പറയുന്നത് ഈ ഹേമ കമ്മിറ്റിയുടെ മുമ്പിൽ കൊടുത്തിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് ഇന്ന് എറണാകുളത്ത് നടന്ന അതാണ്. കൊച്ചി കമ്മീഷണർ എന്തുകൊണ്ട് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തില്ല? ആ പരാതിയിൽ അക്കമിട്ട് ഓരോ സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഒരു കോപ്പി കൊടുത്തു. അവർ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഒരു സ്ത്രീകൾക്കെതിരെയുള്ള പുറത്തു വന്ന മൊഴികളൊന്നും ഹേമ കമ്മിറ്റിയിൽ വന്ന മൊഴികളല്ല എന്നൊരു കാര്യം കൂടി അവിടെ നിൽക്കുന്നു. ഈ പുറത്തു വന്ന വിളിച്ചു പറഞ്ഞവർ കൊടുക്കുന്ന പരാതി അതൊന്നും ഹേമ കമ്മിറ്റിയിൽ വന്നിട്ടുള്ളതല്ല. അല്ല അല്ല അല്ല, അത് അതിന് പുറമേ ഉള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോൾ പുറത്തു വരുന്ന മൊഴി അങ്ങനെ പുറത്തു വരാൻ പാടില്ല. ഈ സ്ത്രീകൾക്കെതിരെയുള്ള ഒഫൻസ് അന്വേഷിക്കുന്ന ഏജൻസി ഇതെല്ലാം അതീവ രഹസ്യമായിട്ടാണ്. എവിടെ നിന്ന്? എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത ഘട്ടം മുതൽ സുപ്രീം കോടതിയിൽ എസ് എൽ പി എത്തുന്നത് വരെ, ഇവരുടെ പേര് കോടതിയിൽ എഴുതി കൊടുക്കുമ്പോൾ വരെ മാസ്ക് ചെയ്യണം. അവരൈഡന്റിറ്റി തിരിച്ചറിയുന്ന എന്തെങ്കിലും ഒരു വിവരം ഉണ്ടെങ്കിൽ ആ വിവരം വരെ മാസ്ക് ചെയ്ത് ഒരു കവറിലാക്കി, സീൽഡ് കവറിലാക്കി കോടതി കേസ് വിളിക്കുമ്പോൾ കോടതി മാത്രം തുറന്ന്. അത്ര രഹസ്യമാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരത്തിക്കാട്.